സംസ്ഥാനത്ത് ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന ഒഴിവാക്കി വെബ്കോ ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് മദ്യവിൽപ്പന നടത്താം. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ആപ്പുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടുകൂടിയാണോ ഇങ്ങനൊരു തീരുമാനം? അനുജ, സംസ്ഥാനത്തെ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ലോക്ഡൌൺ ലഘൂകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രാദേശികമായുള്ള മദ്യവിൽപ്പന എന്നുള്ള ആലോചന ആദ്യഘട്ടം ഉണ്ടാവുകയും പിന്നീട് അത് പൂർണ്ണമായും അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുകയും ടോക്കൺ സംവിധാനത്തിൽ അത് ഏർപ്പെടുത്താമെന്നുള്ള ഒരു കാര്യമായിരുന്നു സർക്കാർ തീരുമാനിച്ചത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പിന്നീട് ഈ സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി അടക്കമുള്ള ആളുകളുടെ ഒരു ഉന്നതതല യോഗം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് ആ ഉന്നതതല യോഗം നടന്നത്. ഈ ഉന്നതതല യോഗത്തിലാണ് നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്ഡൌണിന് ശേഷം സംസ്ഥാനത്ത് മദ്യവിതരണം നടത്തിയ വെബ്ക്യൂ ആപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ വഴി നിലവിൽ അടിയന്തരമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു മദ്യവിൽപ്പന സംസ്ഥാനത്ത് നടക്കുക പ്രായോഗികമല്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന ഒഴിവാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നത്. നാളെ മുതൽ സംസ്ഥാനത്ത് മദ്യവിൽപ്പന പുനരാരംഭിക്കും. ആ മദ്യവിൽപ്പന നടക്കുന്നത് ബെബ്കോ ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ടെത്തി സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. അതേസമയം കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കണമെന്നുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം, സംസ്ഥാനത്തെ മദ്യവിൽപ്പന നാളെ തന്നെ ആരംഭിക്കും. പക്ഷേ ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന സംസ്ഥാന സർക്കാർ ഒഴിവാക്കി എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. നേരത്തെയും ഈ ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന സംബന്ധിച്ച എക്സൈസ് വകുപ്പിനും അതേപോലെ തന്നെ ബെബ്കോയ്ക്കും ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന ചില വിവാദങ്ങൾക്ക് കൂടി കാരണമായിരുന്നു. പ്രത്യേകിച്ച് ബാറുകളിലേക്ക് കൂടുതൽ ടോക്കണുകൾ പോകുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് സംസ്ഥാന സർക്കാരിന് തന്നെ വലിയ തലവേദന ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം ബെബ്കോയും അതേപോലെ തന്നെ എക്സൈസ് വകുപ്പും ചൂണ്ടിക്കാട്ടി. ഇന്ന് എക്സൈസ് മന്ത്രി എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദനടക്കമുള്ള ആളുകൾ ഈ എക്സൈസ് കമ്മീഷണർ കൂടാതെ ബെബ്കോ MD അതേപോലെ മുൻപ് ഈ ആപ്പ് സംവിധാനം ഏർപ്പെടുത്തിയ ബെബ്ക്യൂ അധികൃതർ അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് പിന്നാലെ ഒരു പ്രായോഗിക തീരുമാനം എന്ന മട്ടിലാണ് നിലവിൽ ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ബെബ്ക്യൂ അധികൃതർ ഈ ആപ്പ് വീണ്ടും പുനരാരംഭിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 6 ദിവസത്തെ സമയമെങ്കിലും വേണമെന്ന തരത്തിലേക്കുള്ള അവരുടെ വാദം അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് അക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന വേണ്ട എന്നും പകരം ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ നേരിട്ടെത്തി മദ്യം വാങ്ങാം എന്നുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കർശനമായ പോലീസ് സംവിധാനത്തിലായിരിക്കും ഒരുപക്ഷേ മദ്യവിൽപ്പന നടത്തുക. പ്രത്യേകിച്ച് വലിയ ക്യൂ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവിടുത്തെ ക്രമീകരണം. പ്രത്യേകിച്ച് ബെബ്കോ ഔട്ട്ലെറ്റുകളിലെ ക്രമീകരണം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുക. കൂടുതൽ വ്യക്തത വരുത്തിയ ഉത്തരവ് എക്സൈസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷേ ഇന്ന് തന്നെ ഉണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ തന്നെ സംസ്ഥാനത്ത് മദ്യവിൽപ്പന തുടങ്ങും. അനുജ, ശരി, എന്തായാലും ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു. ബെബ്കോ ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് മദ്യവിൽപ്പന നടത്താമെന്നതാണ് പുതിയ തീരുമാനം. കോവിഡ് മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് വിൽപ്പന നടത്തണമെന്നതാണ് നിർദ്ദേശം.